എനിക്കൊപ്പം നിർത്തിക്കും. അല്ലെങ്കിൽ രഹന പോയത് പിന്നെ ഒരു കൂട്ടില്ലാതെ വലയ അലീന ടീച്ചർ, അവിടെ നിർത്താലോ. പിന്നെ നരൻ വിഷമിക്കണ്ട, മോചിതയ്ക്ക് ഇപ്പൊ തോന്നിയ ഈ സ്നേഹം ഉണ്ടല്ലോ, അത് മങ്ങലേക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. മുത്തശ്ശിയുടെ ചക്കരം മുളൂട്ടി. സീരിയലിന് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അസുഖം വന്ന ശേഷം ആകെ ഒരു ആശ്വാസം ഇത് തന്നെയാ. പിന്നെ എന്റെ മോളും. മുത്തശ്ശിയുടെ കയ്യിലേക്ക് വാ, വാ വാ വാ. അങ്ങനെ ഞങ്ങളിപ്പോ വരുന്നില്ല അല്ലേ? റൈസൺ ടിവിയിൽ ഉടൻ വരുന്നു ഹൃദയം ഒരു ദേവത, ഹൃദയസ്പർശിയായ കുടുംബ സീരിയൽ. ഇന്നൊരു രാത്രി മാത്രമാണ് ഞാൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെ. നാളെ മനോജേട്ടന്റെ വീട്ടിലാ. രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് എന്നെ പുറത്താക്കിയ പിന്നെ റെയിൽവേ പാളം മാത്രമാണ് ആശ്രയം. ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. ജീവിക്കുന്നതിൽ ഒന്നിച്ച് മരിക്കുന്നതിലും അങ്ങനെ തന്നെ. മനോജേട്ട എന്തൊക്കെ കോപ്രായങ്ങളാ. ആഹാ, അതുമുള്ള മരിയൊക്കെ ചാനൽ വെച്ചേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യം വരും. ഓ, അത് സഹിക്കുന്നില്ല രണ്ടിനും. എന്റെ മരുമോള് വെല്ലോന്റെ നെഞ്ചത്ത് വീഴുന്നത് കാണാൻ എനിക്ക് വയ്യടി. കാണാമ ഇങ്ങനെ കണ്ണു കുത്തിക്കും. അങ്ങനെ കാണാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് ഇവിടെയും പുറത്തുമൊക്കെ. എന്റെ കൊച്ചിനിങ്ങുത്താ വീട്ടിനകത്ത് വെറുതെ ഇരിക്ക. മുഷിച്ചിന് മാറൻ ഇടയ്ക്കിടയ്ക്ക് ടി വി സീരിയൽ കാണുന്ന കാണാം. അതിനകത്ത് നായകനും നായികയും കൂടി ഇണങ്ങിയും പിടങ്ങിയും കെട്ടിപ്പിടിക്കുന്ന കാണാൻ ഒരു കുഴപ്പമില്ല. മരുമോണി ചെയ്യുമ്പോ അത് മഹാപാപം. ഞങ്ങളെ പോലുള്ള അച്ഛനമ്മമാർക്ക് ചിലപ്പോ അത് വേദനിക്കൂടി. അയ്യാ, അതുകൊണ്ടല്ലേ കണ്ണും പൂട്ടിയിരിക്കാൻ പറഞ്ഞ. അതെ, നിങ്ങൾ കാണണ്ട, കാണാനേ ലക്ഷക്കണക്കിന് ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. കിളവനും കിളവി ഇരിക്കുക. സഹിക്കുന്നില്ല മരുമോളി ടി വി വന്നപ്പോ കുശുമ്പ് പിടിച്ചവരും. ഇനി അവളെ വീട്ടിനകത്ത് മാത്രമല്ല ടി വി തുറന്നാലും സഹിക്കണം. അതെ, ടി വിയിൽ പരസ്യമൊക്കെ വന്നു തുടങ്ങി, കണ്ടായിരുന്നോ? ഞാൻ ഈ സീരിയൽ ഒന്നും കാണാറില്ല, അതിനുള്ള സമയം എനിക്കില്ല. പിന്നെ നീ അഭിനയിക്കുന്നതും കൂടി ആണെങ്കിൽ ഒട്ടും കാണാറില്ല. ഓ, അതെനിക്കറിയാം, പിന്നെ വെറുതെ ചോദിച്ചതാ. ആ, എന്തായാലും ചിങ്ങ മാസത്തിൽ സീരിയൽ തുടങ്ങും. പിന്നെ എനിക്കധികം പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റൂല, ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങും. അതുകൊണ്ടെന്താ, പുതിയ കാർ വേണോ? അയ്യോ, വേണ്ടായേ. ഇനി സ്വന്തമായിട്ട് എടുക്കാൻ എനിക്കറിയാം. വേറെ ഒന്ന് രണ്ട് സീരിയലുകൾ വിളിച്ചിട്ടുണ്ട്, പിന്നെ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് ഒരു വർഷത്തേക്ക് പോക്കേ നടക്കില്ല. എങ്കിലും ഇഷ്ടം പോലെ ഉദ്ഘാടനങ്ങൾ കിട്ടും. വേണമെങ്കിൽ ഞാനൊരു ഹോട്ടൽ ഇട്ട് തരാം, വേണോ? വേണ്ട, എനിക്ക് നിന്റെ ഒരു ഔദാര്യവും വേണ്ട. അതെ, നീ അങ്ങ് പടർന്ന് പന്തലിച്ചോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാതെ ഒരു ദിവസം ലൊക്കേഷനിലേക്ക് വന്നൂടെ. അവിടെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ കാണാൻ എനിക്ക് ഭയടി. അല്ലെങ്കിലും ഭാര്യയ്ക്ക് എസ്കോർട്ട് പോകുന്ന പണി പണ്ടേ നിർത്തി. പിന്നെ ഒരുത്തി കൂടെ വരുന്നുണ്ടല്ലോ, എന്റെ അമ്മായി അമ്മ, അത് തന്നെ ധാരാളം. അതുകൊണ്ട് അമ്മയ്ക്ക് 500 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. വീട്ടിൽ നിന്ന് അത് കിട്ടുമായിരുന്നോ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട് കാണാൻ വന്നപ്പോഴാണല്ലോ സംവിധായകൻ എന്നെ കണ്ടത്, അതുകൊണ്ടാണല്ലോ ഞാൻ അഭിനയിച്ച് തുടങ്ങിയത്. അതിന്റെ നന്ദി എനിക്കെന്നും ഉണ്ടാവും. അയ്യോ, നിന്റെ നന്ദിയും വേണ്ട, സ്നേഹവും വേണ്ട, മനുഷ്യനെ ഒന്ന് ദ്രോഹിക്കാതിരുന്നാ മാത്രം മതി. ഇനിയിപ്പോ ടി വി തുറന്ന എന്റെ സീരിയലിലെ പരസ്യമായിരിക്കും ഏത് നേരവും. പിന്നെ വിളിക്കാതിരുന്നവരൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്, പലരും പരിചയം പുതുക്കുന്നുമുണ്ട്. ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാവും, അകന്നു നിന്നവരൊക്കെ അടുക്കും. ഇവിടെ ചിലർക്കൊക്കെ കുറ്റം. നീ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും നിന്റെ സ്വഭാവം മാറൂ, മാറൂടി. അതുകൊണ്ട് നീ ഇനി ഐശ്വര്യ റായിയെ പോലെ ആയാലും
എനിക്ക് നിന്നോട് പുച്ഛമായിരിക്കും. എനിക്ക് വേണ്ടത് നല്ലൊരു ഭാര്യ, അല്ലാതെ നടിയല്ല. എന്താ മോളെ, കേട്ടതൊക്കെ സത്യമാവരുത് എന്നാ പ്രാർത്ഥന. അയാളൊരു വിടുവായന, അതുകൊണ്ട് പൂർണ്ണമായും അയാളെ വിശ്വാസത്തിലെടുക്കണ്ട. ശക്തി മരണത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ട ആളാ. ശരീരം മുഴുവൻ ആ പാവത്തിനെ ചതച്ചതാ. അതിനുശേഷം മൃഗങ്ങൾ കടിച്ചു കയറി കൊല്ലട്ടെ എന്ന് കരുതിയാ കാട്ടിൽ കൊണ്ടുവന്നിട്ടത്. അങ്ങനൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ശക്തിയെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ നരനുണ്ടെന്ന് അയാൾ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കേട്ടത് സത്യമാണെങ്കിൽ ചിന്നുമോളുടെ കാര്യം കഷ്ടത്തിലാവും. നരേന്ദ്രേട്ടന് അത്രയ്ക്ക് സ്നേഹം മോളോട്. ഒരുപാട് പേരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരുത്തന്റെ സ്നേഹം അധികം നാൾ നിലനിൽക്കില്ല. മോൾക്ക് വിഷമം. കേട്ടതൊക്കെ സത്യമാവുമെന്ന് ശക്തിയുടെ കാര്യസ്ഥം പറഞ്ഞതൊന്നും മോൾ അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ആയിക്കോട്ടെ, അയാൾ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ ഇന്ന് തന്നെ അയാൾ അടിയും കൊടുത്ത് പറഞ്ഞുവിടും. പക്ഷേ അതിനു മുമ്പ് ആരുടെ ഭാഗത്താണ് ശരിയെന്നറിയണം. ഇനി അയാളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഈ പറയുന്ന നരന്റെയും ചിന്നുമോളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും വേണം. കാവേരിയുടെ മനസ്സെനിക്കറിയാം. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ നരൻ വാക്കത്തി നരനാണ്. അങ്ങനൊരു പേരൊരുത്തിന് കിട്ടണമെങ്കിൽ അവൻ ഒരുപാട് തവണ ആയുധമെടുത്തിട്ടുണ്ടാവണം. വാക്കത്തി കൊണ്ട് ആൾക്കാരെ മുറിപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരുവൻ അമ്മയും കാവേരിയുമായിട്ട് അടുക്കുന്നത് ശരിയല്ല. ഈ വീട്ടിൽ വരുന്നതും ശാന്തി തീരത്ത് വരുന്നതും നല്ലതല്ല. അതുകൊണ്ടാണ് പെട്ടെന്നൊരു അന്വേഷണം വേണമെന്ന് ഞാൻ പറഞ്ഞത്. നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല വിനയം, പെരുമാറ്റം, ചിരിയിൽ പോലും ഉണ്ട് ഒരു നിഷ്കളങ്കത. അതുകൊണ്ട് ചിന്നുമോളെയും കൊണ്ട് വന്ന് കാലു പിടിച്ചപ്പോ ഞാൻ കുഞ്ഞിന് ശാന്തി തീരത്തൊരിടം നൽകിയത്. അവിടെ കാവേരി മോളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അയാൾ ഒരു ഗുണ്ടയാണെന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൊലി വെളുത്തവരും സുന്ദരന്മാരും നല്ലവരാണെന്ന് കരുതുന്നത് മണ്ടത്തരവാ. ഉള്ളിലെ കറുപ്പ് ചിലപ്പോ പുറമേ കാണണമെന്നില്ല. എത്രയെത്ര സുന്ദരന്മാരായ ഗുണ്ടകളുണ്ട് സമൂഹത്തില്. ആ രഹനയുമായി പരിചയമുള്ള ആളാ ഈ പറയുന്ന നരേന്ദ്രൻ. അതുകൊണ്ട് രഹനയോട് വിവരം തിരക്കിയോ? ഇല്ല. അവര് സുഹൃത്തുക്കളാണെങ്കിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം അവന്റെ നാട്ടിലെത്തണം. വാക്കത്തിൽ നിറഞ്ഞ നല്ല പേരാന്നാ എന്റെ കാര്യസ്ഥം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആരോട് ചോദിച്ചാലും അവനെ പറ്റി പറയും. അവർക്കവനെ അറിയും. മുൻവിധിയില്ലാതെ നമ്മൾ പോകുന്നു. അവൻ നല്ലവനാവണേന്ന പ്രാർത്ഥനയോടെ. ഫലം മറിച്ചാണെങ്കിൽ അതാരുടെയും കുറ്റമല്ല. വലിയ വലിയ അപകടങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവം ഒരുത്തിനെ തുറന്നു കാണിച്ചു തന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അമ്മേ, പോകാം. പോയിട്ട് വരാം മോളെ.
അമ്മ ചെന്നും ചോദിക്കേ. എന്താ വേണ്ടത്? ഒരാളെ കുറിച്ച് തിരക്കാനായിട്ട് വന്നതാ. ആരെ? വാക്കത്തി നരൻ എന്നൊരാളെ അറിയുവോ? ഓ, ഇപ്പൊ മാന്യത ചമഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു സമയത്ത് അവനെ കൊണ്ട് പൊറുതി കൊണ്ടുകയായിരുന്നു കൊച്ചു കൊച്ചു കടക്കാരൊക്കെ. അത്രക്ക് ശല്യമായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുക്കും, അതായിരുന്നു ശീലം. ഈ നാട്ടിലെല്ലാവർക്കും അവന്റെ പേര് കേട്ട പേടിയായിരുന്നു. എന്തിനു പറയുന്നു, സ്വന്തം അച്ഛന് പോലും അങ്ങേര് പോലും മഴത്തിട്ട് അവസാനം അവന്റെ പള്ളക്ക് കത്തി കയറ്റി. അങ്ങേരവനെ കുത്തിയതേ കൊല്ലാൻ തന്നെയാ. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അവനൊന്ന് മാറിയിട്ടുണ്ട്. ആരോഗ്യമില്ലാതെ ഗുണ്ടാപ്പണി നടക്കില്ലല്ലോ. ഇത് കേട്ടതിനേക്കാളും അധികമാണല്ലോ. ഇവിടെ അടുത്ത് രാജകുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊല്ലാനും മറ്റു ശ്രമിച്ചായിരുന്നോ? ആ ശക്തി കൊട്ടാരത്തിലെ ഇളമുറക്കാരനായിരുന്നു. ആ തമ്പുരാനെയും ഇവൻ സംഘം ചേർന്ന് ആക്രമിച്ചിരുന്നു. കൊന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. പക്ഷെ ആളിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല. പറഞ്ഞതിലും ഭീകരമാണല്ലോ അവസ്ഥ. അന്വേഷണം ഒരാളിൽ മാത്രം ഒതുക്കണ്ട, ഇനിയും കാണാം ആൾക്കാരെ. അവരിൽ നിന്ന് ചിലപ്പോൾ പുതിയ കഥകൾ അറിയാൻ കഴിഞ്ഞേക്കും. ആ സ്ത്രീകളോട് ചോദിക്കേ. കേട്ടതിനപ്പുറമാണ് കാര്യങ്ങള്. ചെറുപ്രായം തൊട്ടേ അവൻ ക്രിമിനലാ. അപ്പോ എനിക്ക് ദൈവാധീനം ഉണ്ടെന്ന്. അല്ലെങ്കിൽ അന്ന് ഞാൻ വീണ് കിടന്നപ്പോ അവൻ എന്നെ കണ്ടേനെ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അവൻ പിന്നെ വരുന്നത് എന്നെ കൊല്ലാനായിരുന്നേനെ. ഈ വേഷം മാറിയുള്ള നടപ്പും അതുകൊണ്ട് തന്നെയാ. സ്വത്തുമോഹികളായ ബന്ധുക്കൾ എന്നെ കണ്ടെത്താനായി അവനെപ്പോലുള്ള ആൾക്കാരെ വിട്ടിട്ടുണ്ടാവും. അവരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ വേഷപ്പകർച്ച ആവശ്യമാണ്. അല്ല, ഇനി എന്താ തീരുമാനം? അവൻ ഇനി ശാന്തി തീരത്ത് വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ചിന്നുമോൾ അവിടുന്ന് പോകണം. ഇവിടെ സെന്റിമെന്റ്സ് പാടില്ലമ്മേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുഞ്ഞാണ്, അതോടൊപ്പം ഒരു ക്രിമിനലിന്റെ മകളുമാണ്. അത് നമ്മൾ മറന്നുകൂടാ. കാവേരി മോൾക്കും വലിയ വിഷമമാകും. അത്രയ്ക്ക് ഇഷ്ടമാണ് മോൾക്ക് ചിന്നുമോളെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പേരെടുത്തൊരു ക്രിമിനലിനെയാണ് ശാന്തി തീരത്ത് കയറ്റുന്നത്. അവനിനി അവിടെ ഒരു ഒളിത്താവളാക്കാൻ പോലും സാധ്യതയുണ്ട്. ഇത് പോലീസിൽ അറിയിച്ചാലോ? വലിച്ച്
ഈ ഗുണ്ടകൾക്ക് പോലീസിന്നോ പട്ടാളമെന്നോ ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ശാന്തി തീർത്തുനിന്ന് ചിന്നുമോളെ പുറത്താക്കുന്നതും പോലീസും തമ്മിൽ എന്താ ബന്ധം? അടിയന്തരമായിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യാണ് വേണ്ടത്. അവൻ ആ പുണ്യസ്ഥലത്ത് കാലുകുത്താൻ പാടില്ല. ശക്തി പറയുന്നത് ശരിയാണ്. അതനുസരിക്കാതെ മുന്നോട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വളരെ കുറച്ച് പരിചയം മാത്രമേ ചിന്നുമോളായിട്ട് എനിക്കുള്ളൂ. എങ്കിലും ആ കുട്ടിയിപ്പോ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുക. എങ്കിലും ശാന്തി തീരത്തുള്ള മറ്റ് അന്തേവാസികളെ ഓർത്തിട്ടെങ്കിലും വാക്കത്തി നേരന്റെ വരവ് തടഞ്ഞേ പറ്റൂ. അതിന് ചിന്നുമോള് പുറത്തു പോണം. അമ്മയ്ക്കറിയാലോ, പല തീവ്രവാദികളും ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ താവളമാക്കിയാണ്. ശാന്തി തീരം പോലുള്ള അനാഥാലയങ്ങളെ ജനങ്ങളും പോലീസും സംശയത്തോടെ നോക്കില്ല. പെട്ടെന്ന് ആരും അവിടേക്ക് കടന്നു വരികയില്ല. ക്രിമിനലുകൾക്ക് വരാൻ ആ സാഹചര്യമാണ് ഉത്തമം. അതറിഞ്ഞ് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും അച്ഛന്മാർ സ്വന്തം മകളെ അനാഥാലയത്തിൽ കൊണ്ടുവിടുവോ? അതിനുവേണ്ടി അവൻ കുറെ കഥകളും ഉണ്ടാക്കി. അമ്മ അതൊക്കെ വിശ്വസിച്ചു. അവിടെയാ പാളിച്ച പറ്റിയത്. തിരുത്തണം എനിക്കത്. മോനുമായി എല്ലാം ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക, സഹതാപവും സെന്റിമെന്റ്സും ഒന്നും ഇവിടെ പാടില്ല. തീരുമാനം തീരുമാനമായിരിക്കണം. ശാന്തി തീരത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും നിലനിർത്താൻ അത് അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇനി അയാൾ ശാന്തി തീരത്തേക്ക് വരരുത്. മൊത്തത്തിൽ അയാളുടെ വരവിലും പോക്കിലും ഒക്കെ സംശയമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഗുണ്ട ആക്രമണം ഭയന്നായിരിക്കും മോളെ ഇവിടെ ആക്കിയത്. അതിനാണ് സാധ്യത. ഒരുപക്ഷെ ഗുണ്ട ആക്രമണം ഭയന്നായിരിക്കും മോളെ ഇവിടെ ആക്കിയത്. അതിനാണ് സാധ്യത. സാധാരണ ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ മക്കൾക്കൊക്കെ നല്ല ഭീഷണി ഉണ്ടാവും. എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാലും മക്കളുടെ കാര്യം വരുമ്പോ പതറുമല്ലോ. അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞാ ചെന്നല്ലോ പറ്റൂ. അത് ഒഴിവാക്കാൻ രഹസ്യത്താവളം തേടിയതാ. ഇങ്ങനെ ഒരാളിന്റെ മോളെ ശാന്തി തീരത്ത് താമസിപ്പിക്കാൻ പറ്റില്ല. എനിക്കുമുണ്ട് സങ്കടം, പക്ഷേ പറഞ്ഞു വിട്ടേ പറ്റൂ. ഇങ്ങനെ ഒരുത്തനൊപ്പം എങ്ങനെ മോളെ പറഞ്ഞു വിടും? ചിന്നുമോൾ അയാളുടെ കുട്ടിയാ. നമുക്ക് പിടിച്ചു വെക്കാൻ ഒരവകാശവും ഇല്ല. അപ്പോ മോൾ ഉടനെ ശാന്തി തീരത്തു നിന്ന് പോവോ? പോകില്ല എന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. അയാളെ വിളിച്ചു വരുത്തണം, എന്നിട്ട് കൂടെ വിടണം. ചിന്നുമോള് പോകുന്നു ഓർക്കുമ്പോ ഒരു വിഷമം. അതൊക്കെ പെട്ടെന്ന് മാറും. ഇനിയും കുഞ്ഞുങ്ങൾ വരും ശാന്തി തീരത്തേക്ക്. അതുകൊണ്ട് അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. അയാളെപ്പോലെ ഒരാൾക്കൊപ്പം ജീവിക്കുന്ന ചിന്നുമോള് എന്നും എനിക്കൊരു സങ്കടം തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും വേദനയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ മോളെ കൊണ്ട് പോലീസിലൊന്ന് പരാതിപ്പെടണം. അമ്മയില്ലാത്തത് കൊണ്ട് അച്ഛനൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന്. മോൾക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയെങ്കിൽ മോൾ പോയേ പറ്റൂ. ഒരു വയസ്സായപ്പോ വന്ന കുഞ്ഞാ. നമുക്ക് മാത്രമല്ല, ശാന്തി തീരത്തുള്ള എല്ലാവർക്കും അതിനെ പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ആ കുഞ്ഞിവിടെ ഉള്ളതിന്റെ പേരിൽ പേരെടുത്തൊരു ഗുണ്ട ശാന്തി തീരത്ത് കയറാൻ പാടില്ല.
വിളിക്കാൻ പോവാണോ അമ്മ ഇയാളെ? ഇതിനിടയിൽ പേടിക്കേണ്ട ഒരുത്തിയുണ്ട്, മോചിത, അവന്റെ കെട്ടിയോള്. കൂട്ടിക്കൊണ്ടു വന്നാലും എത്ര നാളിവിടെ പൊറത്തുവിട്ടു പോകും ചിന്നുമോള്? ഗുണ്ടയായ അച്ഛൻ ശത്രുക്കളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് മകളെ ഇവിടെ കൊണ്ടുവന്നാക്കി, അതല്ലേടോ സത്യം?